എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിലെ പണം കിട്ടിയില്ല എങ്കിൽ ഇനി കൺട്രോൾ റൂമുകളുമായി മുന്നോട്ട് പോകാനാകില്ല എന്നാണ് കെൽട്രോൺ അറിയിക്കുന്നത്. ക്യാമറകൾ സ്ഥാപിച്ചതിലെ ആദ്യ ഗഡു പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സർക്കാരിനെ കടുത്ത നിലപാട് അവർ അറിയിച്ചിരിക്കുന്നത്. ഒരു മാസം 1 കോടി രൂപ സ്വന്തം നിലയ്ക്ക് കെൽട്രോൺ ചെലവഴിച്ചാണ് പദ്ധതി നടത്തിവരുന്നത്. അയ്യോ ദാരിദ്ര്യം! കൊട്ടിയാഘോഷിച്ച് റോഡിൽ പുതിയ ക്യാമറ വച്ചിട്ട് 6 മാസമായി. ഇതുവരെ 100 കോടിയുടെ ചെല്ലാൻ പിഴ ഇനത്തിൽ 14 ജില്ലകളിൽ നിന്നും കെൽട്രോൺ നൽകി. 33 കോടി രൂപ പിഴയായി ഇക്കഴിഞ്ഞ ആഴ്ച വരെ സർക്കാർ ഖജനാവിലും എത്തിയിട്ടുണ്ട്. 232 കോടിയായിരുന്നു ക്യാമറകൾ സ്ഥാപിക്കാനുള്ള കെൽട്രോണിന്റെ ചെലവ്. സത്യമാണോ ഈ പറയുന്നത്? ഈ പണം തവണകളായി സർക്കാർ കെൽട്രോണിന് നൽകുമെന്നായിരുന്നു ധാരണാപത്രം. എന്നിട്ട് 3 മാസത്തിലൊരിക്കൽ തുക നൽകുമെന്നായിരുന്നു ധാരണ. മോട്ടോർ വാഹന വകുപ്പും കെൽട്രോണുമായുള്ള തർക്കം ഇപ്പോഴും തുടരുന്നു. ഉടൻ പണം നൽകിയില്ലെങ്കിൽ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് കെൽട്രോൺ സർക്കാരിനെ അറിയിച്ചത്. 726 ക്യാമറകളുള്ള പദ്ധതികളിൽ 692 എണ്ണം മാത്രമാണ് ഇതേവരെ പ്രവർത്തിക്കുന്നത്. പുതിയ ഗതാഗത മന്ത്രിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളിയായി മാറുകയാണ് AI ക്യാമറ. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളൂ.